Hello guys, welcome back to Alona's Art and Craft. In nammal vannirikkunnathu bridal ne undakkanana. Ee bridal acrylic paint inde rendu bottle parachute bottle eye drops bottle pinne namukku paper ide pole shape cheedittu acrylic paint rendu ano fevibond pashille pashe kondu ottichedukkana. Adhesham tilo bottle adappu parachute inde bottle ne mollu vekkana. Ellana kottichene shaadinte urthaan paper nammada eye drops bottle akile adu ayinte porthakka vechittu ottichedukkanadu. Adhesham nalla anakkane namukku eppartholam varunna athatholam pashe ok add cheedittu ottichedukkana nalla strong aayittu kittana. Adhesham nalla anakki nammal netha eduthille eye drops bottle paper v aayittu undakile oru bottle shape la adum kondu fevibond kondu nalla anakkane ottichedukkana annala correct aayittu kittathullu ketto. Appo njan nalla anakkane ottichedutittu varam. അതിനുശേഷം നല്ല അണക്ക് തന്നെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കടക്കാവേ. ഇതിപ്പം ഫെവിബോണ്ട് ആണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇഷ്ടമുള്ള ഏതാണെങ്കിലും എടുക്കാം. പിന്നെ ടില്ലോ ബോട്ടിലിൻ്റെ അടപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ. പിന്നെ അതിൻ്റെ പുറത്താണ് നമ്മളിത് ഒട്ടിക്കുന്നത് കണ്ടോ. നല്ല അണക്ക് തന്നെ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇല്ലേ മേടിച്ചിൻ്റെ അവരെ അത് നാലെണ്ണം എടുത്തിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കാണ് വേണ്ടത്. അപ്പം ഞാനിത് നല്ല അണക്ക് തന്നെ ഒട്ടിച്ചെടുക്കട്ടെ. നല്ല അണക്ക് ശരിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഒട്ടിക്കാവൂ. അതൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ലാസ്റ്റ് നമുക്ക് എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ സൂപ്പറായിട്ട് കിട്ടും. ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് നല്ലപോലെ വുമണിൻ്റെ ഷേപ്പൊക്കെ ചെയ്തിട്ട് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണ്ടില്ലേ, 28 രൂപയ്ക്ക് 1 കിലോ ആണ് കിട്ടുന്നത്. ഇതെന്നല്ല, വേറെ ഏത് വർക്കിനും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ക്ലോട്ടൺ ക്ലോത്ത് ഇല്ലേ, അത് നമുക്ക് ഒന്ന് മുക്കി വെച്ചാൽ മതി. കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള പഴയൊരു തുണിയെടുത്തിട്ടൊന്ന് ആ പ്ലാസ്റ്റർ പാരീസിലൊന്ന് മുക്കി വെച്ചാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതെന്ന് പറയുമ്പോൾ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴേ ഉണങ്ങിയെടുക്കത്തുള്ളൂ കേട്ടോ. രാത്രിയാണെങ്കിൽ രാവിലെ, അങ്ങനത്തെ അത്രയും സമയം എടുക്കും കേട്ടോ ഉണങ്ങാനായിട്ട്. പക്ഷെ നമുക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വരച്ചും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഈ കൈയുടെ ഷേപ്പൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ, കൈയും ഇതൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പ്ലാസ്റ്റർ പാരീസും വാട്ടറും പിന്നെ ബ്ലൂവും കൂടി ആയിട്ടുള്ള മിക്സ്ചറാണ് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ പ്രാവശ്യം കൂടി കണ്ടാവും, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല കണക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് വരും. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തോളുന്ന ഓപ്ഷൻ കാണും. അതിൻ്റെ അത്തും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നമുക്ക് അപ്ലൈ എടുത്തിട്ട് ഉണക്കാൻ വയ്ക്കണം. നല്ല ഉണക്ക് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണക്കാൻ വയ്ക്കട്ടെ. പിന്നെ ഞാൻ സ്കൾട്ടിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, അത്രയ്ക്കൊന്നും കൊടുക്കുന്നില്ല. കുറച്ച് ഇമ്പ്രഷൻസ് ഒക്കെ കൊടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കൈക്കൊക്കെ മാറ്റം വരുത്തി നേരെയാക്കി വള മാല ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു ബ്രൈഡാണ്, ഒരു കല്യാണ പെണ്ണിന് കുറച്ച് നല്ല അധികം ജ്വല്ലറീസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള അതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കണക്ക് ഗ്ലൂവും വാട്ടറായിട്ടുള്ള ആ ഒരു മിക്സ്ഡറല്ലേ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ ചെയ്യാം. ഞാൻ 12 സൈസ് ബ്രഷാണ് എടുക്കുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് റൗണ്ട് ബ്രഷ് ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇടയ്ക്കൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലവണ്ണം അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് കൾട്ടിങ്. ഫേസ് കൾട്ടിങ് എന്ന് പറയുമ്പോഴത്തെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുഴിവിട്ട് കൊടുത്തിട്ട് മൂക്ക് വയ്ക്കുക, ചുണ്ട് വയ്ക്കുക, കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ്. ഇതൊക്കെ ഞാൻ പേനയുടെ തീർന്നു പോയ റിഫിലർ ഇല്ലേ, പിന്നെ പിന്നെ കോമ്പസ് അതുപോലത്തെ നീഡിലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് ഈ സ്കൾട്ടിങ് ഒക്കെ. അല്ലാതെ ഞാൻ ടൂൾസ് ഒന്നും വാങ്ങുന്നില്ല, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഹെയർസ്, ജ്വല്ലറീസ്, ഈ ജ്വല്ലറീസ് നിങ്ങൾക്ക് പരിചയം കാണത്തില്ല, എന്നിട്ട് ചുട്ടി എന്നൊക്കെ പറയത്തില്ല, അതാണ് അത്. നമ്മൾ വെച്ചിട്ട് നല്ല കണക്ക് ഇംപ്രഷൻസ് ഒക്കെ കൊടുക്കുകയാണ് ഞാനിവിടെ. പിന്നെ നമുക്ക് ഈ ഒരു സാരിയുടെ പ്ലീറ്റ് ഇല്ല, അത് ഞാൻ കോമ്പസ് കൊണ്ടുവന്ന് വര കൊടുക്കുകയാണ് ഇതേപോലെ കൊടുക്കുക. അപ്പം നല്ല അത്രത്തോളം നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഏറ്റവും നല്ലത് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അത്രത്തോളം റിയലായിട്ടൊരു ഗേള് കല്യാണ പെണ്ണ് അങ്ങനെ നമുക്ക് തോന്നും. അപ്പം അങ്ങനെ ഞാൻ കൊടുക്കുകയാണ്, എല്ലായിടവും കൊടുക്കുകയാണ്. അപ്പം ഞാനിതെല്ലാം കൊടുക്കട്ടെ. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡോളാണ്. അത് ഞാനൊരു എഡ്രൈ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയത്, അത് കോൾപോസ്റ്റിൻ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. വളരെ സൂപ്പറായിട്ടുള്ളൊരു ഡോളായിരുന്നു അത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, കാരണം അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും എടുത്ത് വെക്കാത്തത്. നല്ല കണക്ക് തന്നെ അപ്പ് ചെയ്തതിന് ശേഷം വൈറ്റ് കോട്ട് അടിക്കാം, ഒന്നെങ്കിൽ പോസ്റ്റിറ്റ് കളർ അല്ലെങ്കിൽ അക്രാളിക്, ആ ഒരു കളറും. ഞാൻ ഫെവിഗ്രില്ലിൻ്റെ അക്രാളിക്കാണ് എടുക്കുന്നത്, ക്ലേ ഫെവിഗ്രിൽ മോൾഡിറ്റ് ആണ്, അത് പറയാൻ വിട്ടുവാൻ തോന്നുന്നു. നല്ല കണക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു കോട്ട് മതി. അതിനുശേഷമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമർ കോട്ട് അടിച്ചു കൊടുക്കാം, പ്രൈമറൊക്കെ വാങ്ങാൻ കിട്ടും, അതൊക്കെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഞാനൊന്നും എടുക്കുന്നില്ല, വൈറ്റ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യം ലൈറ്റ് അടിക്കും, പിന്നെ ഡാർക്ക് ഷെയ്ഡ് 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 അങ്ങനെ വരുമ്പോൾ ഒരു ഷെയ്ഡായിട്ട് തോന്നും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീനും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു കളർ കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് സാപ്പ് ഗ്രീൻ അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഇതേപോലത്തെ കളർ കിട്ടുന്നത്. നല്ല കണക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന അക്രാളിക് പെയിൻറ്റാണ്. അക്രാളിക് പെയിൻറ്റിൻ്റെ പേസ്റ്റ് ട്യൂബ്സ് കണക്ക് കിട്ടത്തില്ലേ, അതാണിത്. എനിക്ക് രണ്ടും ഉണ്ട്. ഇത് ഞാൻ നല്ല കണക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിതിപ്പം കുറച്ച് ഈ സാരി മാത്രം കളർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല. അത്രയും കൊടുത്ത് ഞാൻ വീഡിയോ ലെങ്ത്തായി പോവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത്ത് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല എഴുതിയിട്ടാണ്. ഞാൻ മാക്സിമം സ്പീഡായിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പം അഥവാ ഈ നമ്മുടെ വീഡിയോക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്പീഡ് കൂടിയെന്ന് വിചാരിച്ചോളൂ. അപ്പം യൂട്യൂബിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സെറ്റിങ്സ് ചെയ്തിട്ട് സ്പീഡ് കുറയ്ക്കാനും സ്പീഡ് കൂട്ടാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. പിന്നെ ബ്ലൗസിന് ഞാൻ ആദ്യമേ മജന്ത കൊടുത്തു, മജന്ത ഡാർക്കായി പോയപ്പോൾ റെഡായി മാറി. പിന്നെ ഞാൻ വിചാരിച്ചു റെഡാക്കാമെന്ന്, റെഡും നല്ല സൂപ്പറാണ്. പിന്നെ ഗോൾഡൻ ബോർഡേഴ്സ്, എന്നിട്ട് ആദ്യം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഡിസൈൻ ആയിരുന്നു, അത് ഞാൻ മാറ്റി കണ്ടോ, മാറ്റുന്നുണ്ട് കണ്ടോ ഒരു വര അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ. നമുക്ക് മാറ്റാൻ പറ്റും, അതിൻ്റെ പുറത്ത് ഇച്ചിരി ഉണങ്ങുന്ന സമയത്ത് ഇച്ചിരി ഗ്രീൻ അടിയതാ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടോ ഇത് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്, ഉണങ്ങിയ സമയത്ത് എനിക്ക് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഡാർക്കാക്കിയത്. എനിക്കപ്പം ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അത്രത്തോളം ഞാൻ ഡാർക്കാക്കി എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഡാർക്ക്, ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ്, അങ്ങനെയൊക്കെ വരുന്നില്ല, അതൊരു ഷെയ്ഡാണ്. പിന്നെ ലാസ്റ്റ് ഫുള്ളും ഞാൻ ഡാർക്കാക്കുന്നുണ്ട്, എനിക്ക് അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. ബ്ലൗസിനൊക്കെ ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡോളാണ് നമുക്ക് കിട്ടുന്നത്. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, കുറച്ചും കൂടി ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല.
ലാസ്റ്റ് നമ്മളെ ഡോൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാറി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡോൾ ഇതാ വരുന്നു കണ്ടോ, വളരെ സൂപ്പറായിട്ടുള്ള ഡോളാണ്.